അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇതൊരിക്കലും ഞങ്ങൾ പ്ലാൻ ചെയ്തൊരു വ്ലോഗല്ല, സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം ഉണ്ടായി വന്ന ഉരുത്തിരിഞ്ഞ് വന്നൊരു ദിവസം അല്ലെ സുര, ഒരു ഈവനിങ് വ്ലോഗ് ഉണ്ടാവും. അപ്പൊ ഇന്ന് സുബിന്റെ വകയാണ് ഇവിടെ എല്ലാം ഉണ്ടാവും. സ്വന്തം വീട്ടിൽ ഒരു ഗ്ലാസ് പോലും എടുത്ത് കൈ കൊണ്ട് വെക്കാത്ത ആളായിരുന്നു കണ്ടോ. പണിയെടുപ്പിക്കൊന്നുമില്ല, ഞാനിവിടെ കഞ്ഞിയും കറിയൊക്കെ വെച്ച് വെച്ചത്. അപ്പം ഇപ്പൊ ഒരു മോഹം എന്താ, ചപ്പാത്തിയും ബട്ടർ ചിക്കനും തിന്നണം. ചപ്പാത്തി എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഒരു, എനിക്ക് അങ്ങനെ തോന്നുന്നു കേട്ടോ, അപ്പോഴും ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള പരിപാടി. വേറെ എന്തോ എനിക്കറിയാം, ചപ്പാത്തി എനിക്ക് കുഴയ്ക്കാനല്ല പരത്തുമ്പോൾ എനിക്ക് അങ്ങോട്ട് ശരിയാവത്തില്ലേ, അപ്പം അങ്ങനെ തോന്നും. അപ്പോൾ സുബിനാണെങ്കിൽ അത് ഭയങ്കര എക്സ്പേർട്ടാണ്. സുബിന് ചപ്പാത്തി ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ സുബിൻ ചപ്പാത്തി ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. അപ്പം എന്നോട് കറി ഉണ്ടാക്കിയാൽ മതി എന്നുണ്ട്. അപ്പം ഞാൻ ബട്ടർ ചിക്കൻ്റെ കാര്യം ഞാൻ ഏറ്റു. ഞാൻ ബട്ടർ ചിക്കൻ ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ സുബിൻ ചപ്പാത്തി ഉണ്ടാക്കും. അപ്പം നമ്മുടെ പണി പെട്ടെന്ന് തീരുമല്ലോ അല്ലേ. എന്റെ കൈ ഇവിടെ ഇരിക്കുന്നത് ക്യാമറ. അപ്പൊ സുബിന് ഇരുന്ന് കുഴയ്ക്കുകയാണ് ഇവിടെ. ചപ്പാത്തി എക്സ്പേർട്ടാ അല്ലേ. എത്ര ആളുകളായിട്ട് ഇങ്ങനെ ചപ്പാത്തി കുഴയ്ക്കുന്നു? പണ്ട് ഞങ്ങൾ അപ്പൂപ്പന്മാരോട്ടെ ചപ്പാത്തിക്കാരായിരുന്നു. അപ്പൊ ഞങ്ങൾ ചപ്പാത്തി ഉണ്ടാക്കട്ടെ കേട്ടോ. സുബിന് ഇന്നാളൊക്കെ ഉണ്ടാക്കി കേട്ടോ, വളരെ ടേസ്റ്റ് ആയിരുന്നു, നന്നായിട്ട് ഉണ്ടാക്കും. പെട്ടെന്ന് പെട്ടെന്ന് ചടപടേ ചുടപടേ ഉണ്ടാക്കും. കൊടുക്കണ ഇതേക്കൂടെ കണ്ടിന്യൂസ് ആയിട്ട് എന്നും ഉണ്ടാക്കിക്കും അല്ലേ. പഞ്ചാബ് യൂസി പറഞ്ഞ പോലെ ആർക്കാ ഇതിൽ നന്നായിട്ട് ചപ്പാത്തി ഉണ്ടാക്കാം. ഓക്കെ, അപ്പൊ ഞാനപ്പോ എന്റെ ബട്ടർ ചിക്കന്റെ കാര്യങ്ങൾ നോക്കട്ടെ. സുബിന് ഇത് ചെയ്യട്ടെ കേട്ടോ. ഞാൻ ബട്ടർ ചിക്കന് വേണ്ട എന്തൊക്കെയാണെന്ന് കാണിച്ചു തരട്ടെ. നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും എങ്കിലും ഞാൻ ഭയങ്കര വലിയ പെർഫെക്റ്റ് ആയിട്ടൊന്നുമല്ല, എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ഉണ്ടാക്കും. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതിൻ്റെ ബട്ടർ ചിക്കന് വേണ്ടിയുള്ള ചിക്കൻ നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ വാങ്ങിച്ച് ചെറിയ പീസൊക്കെ ആക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ബോൺലെസ് ചിക്കൻ ഇത്ര എടുത്തിട്ടുള്ളൂ. പിന്നെ ഞാൻ സവോള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. തക്കാളി ഒരു മൂന്ന് തക്കാളി ഉണ്ട്, കുറച്ച് പച്ചമുളക്, പിന്നെ നമുക്ക് കുറച്ച് കാഷ്യൂ വേണം. അപ്പം ഞാൻ അതൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ബാക്കി ഞാൻ അരിപ്പ് റെഡിയാക്കുമ്പോൾ ബാക്കി ഓരോന്നോരോന്നായിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇത്രയും സെറ്റപ്പ് കാര്യങ്ങൾ. പിന്നെ ബട്ടർ മസ്റ്റാണ് കേട്ടോ ബട്ടർ ചിക്കൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ ചിക്കൻ ഒന്ന് ഞാൻ അരപ്പൊക്കെ പുരട്ടി സെറ്റായിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് അരപ്പുണ്ടാക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ചിക്കന് വേണ്ടുള്ള സെറ്റപ്പുകളൊക്കെ ചെയ്യാം. ഓക്കെ, നമുക്ക് ഇതിനകത്തോട്ട് പുരട്ടാനുള്ള സാധനങ്ങളൊക്കെ നമുക്ക് റെഡിയാക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ബട്ടർ ചിക്കന് വേണ്ടിയുള്ള മസാല നമുക്ക് ആദ്യം റെഡിയാക്കാം. ആദ്യം ഞാൻ നന്നായിട്ട് ഉപ്പൊക്കെ ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ എരിവൊന്നും അധികം പാടില്ല ഇതിന്. അപ്പോൾ പിന്നെ ചിക്കൻ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു ടേസ്റ്റിന് വേണ്ടി മാത്രം. പിന്നെ ഞാൻ ഇട്ടേക്കുന്നത് കുറച്ച് പെരിഞ്ചീരകമൊക്കെ പൊടിച്ചിട്ടുള്ള മസാലപ്പൊടിയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് നാരങ്ങാനീര് ഞാൻ ഒഴിക്കാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഇപ്പോൾ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ നാരങ്ങാനീരും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിനി ഫ്രിഡ്ജിൽ ഒരു 20 മിനിറ്റോളം ഒന്ന് ഇത് ചെയ്യാൻ വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് അരപ്പ് റെഡിയാക്കി എടുക്കാം കേട്ടോ. ടേബിൾ ഒടിക്കുമോ ഇപ്പൊ തന്നെ? അത് മനസ്സിലായല്ലേ, ടേബിൾ ഒടിക്കരുത്. ഒരു ചപ്പാത്തി ഉണ്ടാക്കാൻ നിന്നതിന്റെ പേരില്ല ആകപ്പാടുള്ള ഒരു ടേബിൾ അവിടെ. ഭയങ്കര ഹാർഡാണല്ലോ മാവ്. കരിങ്കല് പോലെ ഇരിക്കുന്നു, എന്താവോ എന്തോ. എന്റെ ബട്ടർ ചിക്കൻ എന്തായാലും പൊളിക്കോ അതെനിക്കറിയാം. ഇവിടെ ഒരാളെ ഭയങ്കര കുഴയാട്ടോ, കുറെ നേരം ആയല്ലോ തുടങ്ങിയിട്ട്. ഇന്നും എല്ലാം നടക്കും കാണിച്ചേ മാവും. ഇത് ഹാർഡാണ് കണ്ടോ, ഹാർഡാ ചപ്പാത്തിക്ക് ഹാർഡായിട്ടിരിക്കണം ഷെഫ് സുബിൻ മാത്യു. ചപ്പാത്തി ഹാർഡായിട്ടിരിക്കണം. ഇനി പരത്തുമ്പോൾ നിവർന്നാ മതിയായിരുന്നു. മടുത്തം തോന്നുന്നു കേട്ടോ. ചായ കാപ്പി എന്തെങ്കിലും ഇപ്പൊ ഇത് വാങ്ങിക്കാൻ പോയപ്പോ ഒരു കാപ്പി കുടിച്ചിട്ട് പോയതേ ഉള്ളു കേട്ടോ. ക്ഷീണമുണ്ടല്ലേ, റെസ്റ്റ് ചെയ്യാൻ പോണോ? വെക്ക് വെക്ക്, ഞാൻ എൻ്റെ ചട്ടിയുടെ കാര്യം നോക്കാം. അപ്പോൾ അതേണ്ട് എൻ്റെ അരപ്പ് റെഡിയാക്കാനുള്ള ചട്ടി അടുപ്പിലുണ്ട് കേട്ടോ. എൻ്റെ ചട്ടിയുടെ ഭംഗിയൊന്നും നിങ്ങൾ നോക്കല്ലേ, ആകെ നാശമായിട്ടിരിക്കുന്നു. അപ്പം നമുക്ക് അരപ്പ് റെഡിയാക്കാനുള്ള സംഭവം റെഡിയാക്കാം. അപ്പൊ അപ്പോൾ ഗ്രേവി റെഡിയാക്കാനായിട്ട് നമ്മളിവിടെ യൂസ് ചെയ്യേണ്ടത് ബട്ടർ ആണ് കേട്ടോ. അപ്പോൾ സാധാരണ ബട്ടർ ചിക്കന് വേണ്ടി നമ്മൾ ഓയിലൊന്നും മാക്സിമം യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഇനി നിങ്ങൾക്ക് അരപ്പൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഓയിൽ യൂസ് ചെയ്യണമെങ്കിൽ തന്നെ സൺഫ്ലവർ ഓയിൽ മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ കേട്ടോ, വെളിച്ചെണ്ണയൊന്നും ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ ഞാൻ ആവശ്യത്തിനുള്ള ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബട്ടർ ഒന്ന് ചൂടായൊക്കെ വരുമ്പോഴത്തേക്ക്, ഒരുപാട് കരിയരുത്, ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സബോള ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊരു ചെറിയ രീതിയിലൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് നമുക്കിനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് കൊടുക്കാം കേട്ടോ. സബോള ഒന്ന് ഒരുപാട് അങ്ങോട്ട് വാടേണ്ട കാര്യമൊന്നുമില്ല, കാരണം നമുക്ക് അരച്ചെടുക്കാനുള്ളത് കൊണ്ട് ചെറുതായിട്ടൊന്ന് വഴന്ന് കിട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, അപ്പോൾ അതും ഒന്ന് കിടന്ന് വഴരട്ടെ. അപ്പോൾ ഈ സമയത്ത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ് കേട്ടോ ഞാൻ ആഡ് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് അരച്ചെടുക്കണമെങ്കിൽ അങ്ങനെ അരച്ചെടുത്തിട്ടാണ് യൂസ് ചെയ്യുന്നത്, ഒന്ന് ചതച്ചിടുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഞാൻ പേസ്റ്റായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ക്യാഷ്, ഒരു 10-12 ക്യാഷ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് വറുത്തെടുക്കണമെന്നൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് എണ്ണയിൽ ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി, കാരണം നമുക്ക് ഇത് എല്ലാം കൂടെ ചേർത്ത് ലാസ്റ്റ് നമുക്ക് പേസ്റ്റ് ആക്കണ്ട. അപ്പോൾ ഞാനിതിൻ്റെ തക്കാളി നന്നായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 3 തക്കാളി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വഴന്നൊന്ന് ഉടഞ്ഞു വരുന്നൊരു പരുവാകുമ്പോഴത്തേക്ക് ഈ ഒരു പരുവം മതി കേട്ടോ. ഇതിനേക്കാൾ കൂടുതൽ അങ്ങോട്ട് വരേണ്ട കാര്യമില്ല. അപ്പോൾ ഇതായപ്പോൾ ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് വേണ്ട മസാലകളൊന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പം ഞാൻ നമ്മുടെ ഒരു പെരിഞ്ചീരകം ഒക്കെ ഇട്ടിട്ടുള്ള നമുക്കൊരു മീറ്റ് മസാല പോലെ ഞാനിവിടെ വീട്ടിൽ തന്നെ ഞാൻ റെഡിയാക്കി വെച്ചേക്കുന്നതാണ് കേട്ടോ. അതിൻ്റെ പാക്കറ്റൊക്കെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഞാൻ റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ എല്ലാ പൊടികളും കുറച്ച് കൂടെ. പിന്നെ ഞാനിപ്പോൾ ചിക്കൻ പൗഡറും ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് വഴത്തി അതിൻ്റെ പച്ചമണമൊക്കെ പോകുന്നിടം വരെ നന്നായിട്ട് വഴത്തി കൊടുക്കാം കേട്ടോ. ഒരുപാട് ഡ്രൈ ഒന്നും ആക്കണ്ട. ആ പച്ചമണമൊക്കെ പോയി നന്നായിട്ടൊന്ന് അരപ്പൊക്കെ നന്നായിട്ട് പിടിച്ച് കഴിയുമ്പോൾ നമുക്ക് ഇനി ഈ ഒരു പരുവം മതി കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റൗവിനെ ഓഫ് ചെയ്ത് വയ്ക്കാം. എന്നിട്ട് ഇതിൻ്റെ ഒന്ന് തണുത്തൊക്കെ കഴിയുമ്പോഴത്തേക്ക് വേണം നമുക്കിതിനെ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ച് പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കണം കേട്ടോ. ഇപ്പോൾ ഇതിൻ്റെ നന്നായിട്ടായിട്ടുണ്ട്. ഞാൻ സ്റ്റൗ ഒക്കെ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നന്നായിട്ട് തണുക്കട്ടെ. ഇവിടം വരെ ആയി. ഉരുട്ടി ഉരുട്ടി വെച്ചല്ലേ, നല്ല രസമുണ്ടല്ലോ ബോള്. അതാണ് ഞാൻ പറഞ്ഞത്, സുബിന് നന്നായിട്ട് അറിയാം മിടുക്കരാട്ടോ. എന്നും അങ്ങനെ ഉണ്ടാകും. അപ്പൊ സോഫ്റ്റ് ആയല്ലോ ഗജ് കള്ളൻ. എന്നും ഇനിയിപ്പോ സുബിൻ ചപ്പാത്തി ഉണ്ടാക്കും അല്ലേ? ആ ശരിയാ. ഇതുപോലെ ഉരുട്ടിയിട്ട് ട്രെയിനെ കയറിയാൽ മതി. ആകുമ്പോൾ അവിടുത്തെ ട്രെയിനിൽ ഇടിയൊക്കെ കാരണം നന്നായിട്ട് പരന്ന് കിട്ടും അല്ലേ. ഇവിടെ വരുമ്പോൾ ഞാൻ ചൂടാ റെഡിയായിട്ട് നിന്നാൽ മതി. നല്ലൊരു മുന്നേറ്റമായിരിക്കും. എത്രണ്ണം ഉണ്ട്? എത്ര ബോളുണ്ട്? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. ഓക്കെ. അപ്പോൾ നമ്മുടെ ഇവിടെ അരപ്പ് തേണ്ട, നമ്മുടെ ബട്ടർ ചിക്കൻ്റെ അരപ്പ് ഇവിടെ ഇങ്ങനെ സെറ്റായി ഇരിപ്പുണ്ട്. എന്താ ആയിട്ടില്ല. ഇനി ഞാൻ ഇത് തണുക്കാൻ വെച്ചേക്കോട്ടെ. നന്നായിട്ട് തണുക്കണം. തണുത്ത് കഴിയുമ്പോൾ നമുക്കിത് അരച്ചെടുക്കണം. അപ്പോൾ നമുക്ക് അരച്ചെടുക്കാൻ വേണ്ടി തണുത്തിരിപ്പം നമുക്കിനി ഫ്രിഡ്ജിൽ വെച്ചേക്ക് നമ്മുടെ ചിക്കൻ എടുത്ത് അങ്ങ് വറുത്ത് വയ്ക്കാം. അതുകൊണ്ട് ഞാൻ നമ്മുടെ ചിക്കൻ എടുത്ത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം അരപ്പൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കുഞ്ഞു ഇതിനകത്തോട്ട് നമുക്ക് പയ്യെ വറുത്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ പീസ് വറുക്കാനായിട്ട് ഞാൻ ബട്ടർ തന്നെയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ബട്ടർ ചിക്കൻ ആകുമ്പോൾ കൂടുതലും ബട്ടർ തന്നെ യൂസ് ചെയ്താനായിരിക്കും അതിന് നല്ലൊരു ടേസ്റ്റ് ഒക്കെ കിട്ടുന്നത്. അപ്പോൾ ഞാൻ ആവശ്യത്തിനുള്ള ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നന്നായിട്ട് അധികം ചൂടാകാൻ നിൽക്കേണ്ട, ചെറുതായിട്ടൊരു ചൂടായി കഴിയുമ്പോൾ തന്നെ നമ്മുടെ ചിക്കൻ എല്ലാം കൂടെ ചെറുതായിട്ട് ഇട്ട് കൊടുക്കട്ടെ. ഭയങ്കര ഡ്രൈ ആയിട്ട് വറുത്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഒരു ഷാലോ ഫ്രൈ ആയി വരുമ്പോഴത്തേക്ക് നമുക്കിതിനെ മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരുപാട് അങ്ങ് കറുമുറ എന്നുള്ള രീതിയിലായി കഴിഞ്ഞാൽ നമുക്ക് ബട്ടർ ചിക്കൻ കഴിക്കുമ്പോൾ ഒരു രസം കാണില്ല. അപ്പോൾ ചിക്കൻ നല്ല സോഫ്റ്റായിട്ട് ഇരുന്നിട്ട് വെന്ത് കിട്ടുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മുടെ അരപ്പൊക്കെ ഇവിടെ തണുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിലേക്കിട്ട് അടിച്ചെടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പം അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഈ ഒരു പരുവാക്കി എടുത്താൽ മതി കേട്ടോ. അപ്പോഴത്തേക്ക് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. ഞാനപ്പം ഒരു ട്രിപ്പ് കോരി അടുത്ത ട്രിപ്പും ഒക്കെ ദേണ്ടി ഇതുപോലെ ആക്കി ചിക്കൻ എടുത്ത് വറുത്ത് മാറ്റി പാത്രത്തിൽ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വേണ്ട അരപ്പ് ഞാൻ അരച്ചുകൊണ്ട് വന്നു. ആദ്യം അരച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അത്രയ്ക്ക് അങ്ങോട്ട് നന്നായിട്ട് അരയാത്ത പോലെ എനിക്ക് തോന്നി കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ അരയണം കേട്ടോ. നല്ല പേസ്റ്റ് പോലെ അരഞ്ഞു കിട്ടണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ ബട്ടർ ചിക്കൻ്റെ ഒരു നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ കണ്ടിട്ടില്ല, നല്ല കൊഴുപ്പുള്ള നല്ലൊരു പേസ്റ്റ് പോലത്തെ രൂപമാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ കറക്റ്റ് ഇത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ബാക്കി കഴുകിയൊക്കെ ഒന്ന് ഒഴിച്ച് നന്നായിട്ട് ഒരുപാട് വെള്ളം ചേർക്കാതെ കുറച്ച് വെള്ളത്തിലൊക്കെ സെറ്റാക്കി എടുക്കുക. പിന്നെ ഇത് നന്നായിട്ടൊന്ന് ചൂടാകണം കേട്ടോ. ചെറുതായിട്ട് ഇങ്ങനെ കൊമളകൾ പോലെ ഒന്നൊന്ന് പൊട്ടിത്തെറിക്കുന്ന പോലെയൊക്കെ ആകും. അപ്പോൾ ഒന്ന് ചൂടായി വന്നാൽ മാത്രം മതി കേട്ടോ. വേറെ ഇതിനകത്ത് ഇനി പരിപാടികളൊന്നുമില്ല. അപ്പോൾ ഇതൊന്ന് ചൂടായി ഒന്ന് തിളച്ചൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനകത്തുള്ള കാര്യങ്ങളൊക്കെ ചേർക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇച്ചിരി കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ചെറിയൊരു ടേസ്റ്റിന് വേണ്ടിയാണ്. നിങ്ങൾക്ക് അത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും അതുപോലെ തന്നെ കുറച്ച് ഗരം മസാലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ഞാൻ കുറച്ച് ടൊമാറ്റോ സോസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് വേണ്ട, ചെറിയൊരു മധുരം നമ്മുടെ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ബട്ടർ ചിക്കൻ ഉണ്ട്, അപ്പം അതിന് വേണ്ടിയാണ് കേട്ടോ. ഒരു ഇച്ചിരി ടൊമാറ്റോ സോസ് ചെറിയൊരു പുളിയും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയാണ്. അതിനുശേഷം ഞാനിനി നമ്മുടെ ഫ്രഷ് ക്രീമാണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഫ്രഷ് ക്രീം മസ്റ്റായിട്ട് വേണം കേട്ടോ. ബട്ടർ ചിക്കൻ്റെ ഏറ്റവും മെയിനായിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് തന്നെ ഫ്രഷ് ക്രീമാണ്. അപ്പോൾ അതും നന്നായിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതേണ്ട നന്നായിട്ട് ചൂടായിട്ട് ഈ ഒരു പരുവമായിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ വറുത്ത് മാറ്റി വെച്ചേക്കുന്ന ചിക്കനും കൂടെ ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. വളരെ സിമ്പിളാണ് കേട്ടോ ബട്ടർ ചിക്കൻ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും ഓർത്തിട്ടുണ്ട് ഈ ബട്ടർ ചിക്കനൊക്കെ ഭയങ്കര സംഭവമാണല്ലോ എന്ന്. ഒരിക്കലും ഞാൻ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടും ഇല്ലായിരുന്നു. അപ്പോൾ ഒരു പ്രാവശ്യം ട്രൈ ചെയ്തിട്ടുണ്ട്, അത് കഴിഞ്ഞിട്ട് ഇത് സെക്കൻഡ് ടൈമാണ് കേട്ടോ ട്രൈ ചെയ്യുന്നത്. അപ്പോൾ ബട്ടർ ചിക്കൻ വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റും. ഇതെന്ന് പറയുന്നത് ഇതിനകത്തൊരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ, നമ്മുടെ കസ്തൂരി മേത്തിയാണ്, ഉലുവയുടെ ഇലയാണ് കേട്ടോ. അപ്പോൾ അത് ചെറുതായിട്ട് ഉണങ്ങിയത് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ സൂപ്പർ മാർക്കറ്റിലൊക്കെ. അപ്പോൾ അത് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചെറുതായിട്ട് പൊടിച്ച് നമ്മുടെ കൈകൊണ്ട് ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ട് കൊടുക്കുക കേട്ടോ. ഇതിന് ശേഷം ഇനി ഇതിന് മുകളിൽ ചെറുതായിട്ട് ഇച്ചിരി ക്രീമും കൂടെ നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമുക്ക് നോക്കാം ഉപ്പിൻ്റെ കാര്യങ്ങളൊക്കെ ഓക്കെ ആണോ എന്നൊക്കെ, വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ കുറച്ച് മല്ലിയിലയാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കരിയാപ്പിലൊന്നും ഇടരുത് കേട്ടോ, കാരണം അതിൻ്റെ ഒരു ഇത് പോകും. അപ്പോൾ മല്ലിയില തന്നെ നിങ്ങൾ ഇടും, വേണമെന്നില്ല, ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഷ്ടമാണെങ്കിൽ കുറച്ച് മല്ലിയിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ മുകളിൽ കുറച്ച് ക്രീമും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഉപ്പും കാര്യങ്ങളെല്ലാം ആവശ്യത്തിനുണ്ട്. ഇനി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് ഞാൻ പറയാം കേട്ടോ. അപ്പോൾ നല്ല കിഡു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എൻ്റെ മോന് സന്തോഷം കണ്ടാൽ നിങ്ങൾക്കറിയാലോ, ശരിക്കും റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്നതിനേക്കാളും സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ ഇരുന്ന് ഒരാൾ ചപ്പാത്തിയും കൊണ്ട് ആകെ പെട്ടുപോയി ഗൈസ്. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞില്ലായിരുന്നു മാവ് ഭയങ്കര ഹാർഡായിരുന്നു. അപ്പോൾ അതാണ് ഇവിടെ സംഭവിച്ചു പോയത്. പാവത്തിന് ഉരുട്ടാൻ പോലും പറ്റുന്നില്ല കേട്ടോ, ഭയങ്കര ഹാർഡാണ് മാവ്. പക്ഷേ സാരമില്ല, നമ്മൾ സെറ്റാക്കി ആക്കി എടുത്തു കേട്ടോ. നമ്മൾ രണ്ടുപേരല്ലേ ഉള്ളൂ, നമ്മളതൊക്കെ കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. എന്തോ ഇച്ചിരി ചെറു ചൂടുവെള്ളമൊക്കെ ഒഴിച്ചിരുന്നെങ്കിൽ ഇച്ചിരി ഹാർഡായേനെ, അച്ഛല്ല സോഫ്റ്റ് ആയേനെ. അപ്പോൾ ഞാൻ നമ്മുടെ ചപ്പാത്തി ചുട്ട് എടുക്കുവാണ് കേട്ടോ. കറിയുടെ പരിപാടി കഴിഞ്ഞല്ലോ, ഇനി നമുക്ക് ചപ്പാത്തി എത്രയും പെട്ടെന്ന് ബട്ടറൊക്കെ യൂസ് ചെയ്ത് തന്നെയാണ്, ബട്ടറോ നെയ്യോ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ച് ഞാൻ രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ചില ആൾക്കാരൊക്കെ ഇങ്ങനെ ചുടുമ്പോൾ നമ്മുടെ പരസ്യത്തിലൊക്കെ കാണുന്ന പോലെയൊക്കെ അങ്ങനെയൊന്നും ഒരിക്കലും വരാറില്ല കേട്ടോ. ഇച്ചിരി ഹാർഡും കൂടെ ആണ്, എന്നാലും സാരമില്ല കേട്ടോ. അപ്പം ഇങ്ങനെ ഒരു ആഗ്രഹം തോന്നിയപ്പോൾ പെട്ടെന്ന് അങ്ങ് ചെയ്യാൻ തോന്നി, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതേണ്ട നമ്മുടെ ചപ്പാത്തി ഓരോന്നായിട്ട് ഞാൻ ചുട്ടൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുടിച്ചിട്ടൊക്കെ പ്രാർത്ഥിച്ചിട്ട് വേണം കഴിക്കാൻ കേട്ടോ. അപ്പം ഞങ്ങളുടെ കുളിയും പ്രാർത്ഥനയും ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇനി കഴിക്കാനിരിക്കുവാണ് കേട്ടോ. അപ്പോൾ എന്താ ചപ്പാത്തി എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ബട്ടർ ചിക്കനും ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അയ്യോ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ, നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, സൂപ്പറായിരുന്നു. നമ്മൾ വിചാരിച്ചേക്കാളും കിടുവായിട്ട് വന്നു കേട്ടോ. അതിൻ്റെ കൂടെ നല്ല ചൂടുള്ള ഇച്ചിരി കട്ടൻ ചായയും കൂടെ ആയാൽ പിന്നെ പൊളിയല്ലേ. അപ്പം അതില്ലാത്തൊരാഘോഷം നമുക്കില്ലല്ലോ. അപ്പോൾ രാത്രിയൊക്കെയാണ്, ഒരുപാട് ഹെവി ആയിട്ടൊന്നും കഴിക്കേണ്ട. നല്ല രണ്ട് ചപ്പാത്തിയൊക്കെ ഞങ്ങൾ കഴിച്ചു കേട്ടോ, നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. സുബിന് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ, സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു എന്തായാലും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ വീട്ടിൽ ബട്ടർ ചിക്കൻ എന്നൊക്കെ പറഞ്ഞ് കുട്ടികളൊക്കെ പറയുമ്പോൾ എന്തായാലും ഇതൊരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണം. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യണേ.